കുഞ്ഞുങ്ങൾക്ക് എന്താണെന്നതിന് കാരണം. അപ്പൊ പറഞ്ഞു കുട്ടി കാട്ടിൽ നിന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കുറെ കുട്ടിക്ക് അവസാനം എന്തില്ല, ഭക്ഷണമില്ലാണ്ടായി. ആർക്കോ വേണ്ടി കാട്ടിൽ തപസ്സെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഈ കുട്ടി എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവസാനം കാട്ടിൽ അനക്കം കണ്ടപ്പോ നോക്കി ഒരു ചെറിയ മനുഷ്യരും മൃഗവുമായ രൂപത്തെ കണ്ടപ്പോ ഒരാളവിടെ കാത്തെഴുത്തുന്നുണ്ട്. നിന്നെ തന്നെ കിട്ടേണ്ടത് പിടിച്ച് കെട്ടി, കൈ പിടിച്ച് കെട്ടി നിന്ന് കൊടുത്തു. ഭഗവാൻ പോയി കൂടെ പോയി സനന്തനടുത്ത് പോയിട്ട് പറഞ്ഞു, ദാ സാധനത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സനന്തനെ കാണാൻ പറ്റിയില്ല. സനന്തന അപ്പോ ഒരശരീരി കെട്ടിട്ട് സനന്തന നീ ആ കുട്ടിയെ തൊട്ട് നോക്കുവാറുണ്ട്. അപ്പോ കാര്യം മനസ്സിലായി. ആ കുട്ടിയുടെ കാൽക്കൽ വീണപ്പോൾ ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോ അഹങ്കാരം വിഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജന്മം ധന്യമാകുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ അവസാനം രവീന്ദ്രനാഥ ടാഗോർ, നിങ്ങൾക്ക് മരണം തന്നെയാണ് ശിക്ഷ. പക്ഷേ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാ എന്തിനായിരുന്നു ഒഴിഞ്ഞ അമ്പെയ്തത്? അത് തെറ്റായി പോയി. ഭാര്യക്കൊരു ഭാര്യ ആരുടെ മകനാണെന്നറിയോ? ആരുടെ മകനാണ്? ഇന്ദ്രദേവന്റെ മകനാണ്. സുഗ്രീവൻ സൂര്യഭഗവാന്റെ മകനുമാണ്. അവരെ കഥയില്ലെന്ന് പറഞ്ഞാൽ സമയം ലഭിക്കൂല, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോ ഭാര്യക്കൊരു അനുഗ്രഹമുണ്ട്. ആരാണോ നേരത്തെ യുദ്ധം ചെയ്യേണ്ടത് അവരുടെ പാതിശക്തിയും ആർക്ക് ലഭിക്കും? ഭാര്യക്കും. അതുകൊണ്ടാണ് ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്തത്. ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്ത് ഭാര്യയെ കൊന്നു. താര ചോദിക്കും ഒഴിച്ചത് ഇന്ന് ചെയ്ത് തെറ്റല്ലേ? അപ്പൊ പറയും അത് എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അടുത്ത ജന്മത്തിൽ നിന്റെ ഭർത്താവ് തന്നെ എന്നെ വധിക്കട്ടെ. അടുത്ത ജന്മം ബാലി ജരാ എന്ന കാട്ടാളനാവും. ശ്രീരാമൻ ശ്രീകൃഷ്ണ ജന്മവും. ശ്രീരാമൻ ആരുടെ ജന്മമാണെന്നറിയോ? ഉത്തരം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ആരുടെ ജന്മമാണ് ശ്രീരാമന്റേത്? മഹാവിഷ്ണുവിന്റെ. വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാ? വ്യാപനോ ഇത് വിഷ്ണു. വിശ്വം നിറഞ്ഞവൻ വിഷ്ണു. രണ്ട് ലക്ഷങ്ങളാണ് രാമന്റെ അവതാരത്തിൽ. ഒന്ന് കശ്യപ ബ്രാഹ്മണന് രണ്ട് പത്നിമാരാണ്, അറിയോ? ആരാണ് എനിക്ക് വെളിച്ചം തരുക എന്ന് പറഞ്ഞപ്പോ ദൂരെ നിന്ന് കുഞ്ഞു നക്ഷത്രങ്ങൾ പറഞ്ഞു തരാൻ നാം വെളിച്ചം തരാം. വെളിച്ചം കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ മേഘങ്ങൾ വന്നിട്ട് ആ വെളിച്ചത്തെ തടസ്സപ്പെടുത്തി. അപ്പോ വീണ്ടും ചോദിച്ചു, ആരാണ് എനിക്ക് വെളിച്ചം തരുക എന്ന് പറഞ്ഞപ്പോ ചന്ദ്രൻ പറഞ്ഞു, ഞാൻ തരാം. അവസാനം ചന്ദ്രൻ വെളിച്ചം കൊടുത്തപ്പോ വീണ്ടും കാർമേഘം വന്ന് തടസ്സപ്പെടുത്തി. അപ്പോഴും ചോദിച്ചു, ആരാണ് എനിക്ക് വെളിച്ചം തരിക എന്ന് പറഞ്ഞപ്പോ കുഞ്ഞു മിന്നാമിനിങ്ങുകൾ, ഒരു കൂട്ടം മിന്നാമിനിങ്ങുകൾ വന്ന് എന്ത് ചെയ്തു? ഭൂമി ദേവിക്ക് വെളിച്ചം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അതിന് നമ്മളെത്ര നിസ്സാരന്മാരായാലും നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ പൈതൃകത്തെ, ഭാരതീയ സംസ്കാരത്തെ ലക്ഷം ദീപം കൊടുക്കുന്നില്ലേ? അതേമാതിരി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ കുഞ്ഞു നക്ഷത്രങ്ങളായി വെളിച്ചം എങ്ങനെ കൊടുക്കാൻ പറ്റും? അതേമാതിരി നമ്മുടെ ഈ സംസ്കാരം ഈ ലോകം മുഴുവൻ വ്യാപിക്കാൻ സാധിക്കട്ടെ എന്ന് ഇന്ന് പ്രതിജ്ഞ എടുത്ത് നമ്മൾ കുട്ടികൾക്ക് തിരിച്ചു പോകും. മനസ്സിലായല്ലോ? ഇനി ഞാൻ കൂടുതൽ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ തന്നെ പതിയത്. കഴിഞ്ഞ ജന്മത്തിൽ കശ്യപ പ്രജാപതിയുടെ പത്നിയായിരുന്നു. കശ്യപന് രണ്ട് പത്നിമാരാണ്, ഒന്ന് അതിഥിയും മറ്റൊന്ന് തിരി. അതിഥി ദേവമാതാവാണ്, തിരി അസുരമാതാവ്. അപ്പോ തിരിയുടെ മക്കളൊക്കെ അസുരന്മാരാവാൻ കാരണമുണ്ട്. ഒരു പ്രാവശ്യം, ഇത് സയൻസാണ് ഞാൻ പറഞ്ഞു, ഓർമ്മിച്ച് വെച്ചോ, നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അത്യാവശ്യം. വൈകുന്നുണ്ടെങ്കിൽ പറയണം, മടക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരിക്കലും കശ്യപ ബ്രാഹ്മണൻ കശ്യപ പ്രജാപതി സന്ധ്യാവന്ദനത്തിന് പോകുമ്പോ തിരി, അതായത് അസുരമാതാവ്,
ആയി വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോഴും നിങ്ങളെ പ്രാപിക്കണം. അപ്പോ കശിവൻ പറഞ്ഞത് നടക്കാത്ത കാര്യമാണ്, ഇത് നടക്കില്ല, നടന്നാൽ മോശമാണ്. നിർബന്ധിച്ച് ബന്ധപ്പെട്ടു. അതിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളാണ് ആരൊക്കെ, ഹിരണ്യാക്ഷനും ഹിരണ്യകശിവും. ഇതെന്തിനാ നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞത്? ഇത് സയൻസാണ്, നാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണോ നമ്മൾ കുട്ടികൾ ആവശ്യമുള്ളത്, എങ്ങനെയാണോ നമുക്ക് നമ്മുടെ കുട്ടികൾ ഉണ്ടാകേണ്ടത് എന്ന് ചിന്തിക്കാനും നമ്മുടെ കുട്ടികളെ ജനിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിന് ഉദാഹരണമാണ് അംബ അംബിക അംബാലിക, മൂന്ന് പേരെ കണ്ടിട്ടില്ല, അംബിക അംബാലിക രണ്ടുപേരുടെ മക്കളാണ്, ഒരാള് പാണ്ഡു ഒരാള് ധൃതരാണ്. അതായത് ജനങ്ങളൊക്കെ സയൻസ്, ആദ്യം അത് മനസ്സിലാക്കുക. നമ്മുടെ ജനങ്ങളൊക്കെ സയൻസാണ്. ഭഗവത്ഗീതയില് പതിനാറാമത്തെ അധ്യായത്തിൽ പോയി നോക്കണം. പതിനാറാമത്തെ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യവസ്ഥകളും. ശാസ്ത്രമാണ് നമ്മുടെ ഈ ചിന്തകൾക്കൊക്കെ അടിസ്ഥാനം, സയൻസാണ് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ അവസരം. നിങ്ങൾ പോയിട്ട് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഭാഗവതത്തിലെ മൂന്നാം സ്കന്ധത്തില് 32-ാമത്തെ അധ്യായം ഒന്ന് എടുത്തു നോക്കണം, ഒന്ന് വായിച്ചു നോക്കണം. അതില് ഒരു കുഞ്ഞു ജനിക്കുന്ന വിധം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം മുതൽ ഒരു കുഞ്ഞ് ഭൂമിയിൽ പറന്നു വീഴുന്നത് വരെയുള്ള ഒരു കുഞ്ഞിന്റെ ഓരോ ദിവസത്തെയും വ്യത്യാസങ്ങൾ പറഞ്ഞു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കർമ്മണ തന്റെ കർമ്മത്തിനനുസരിച്ച്, കർമ്മണ ദൈവം എത്രയാണ് ജന്തു ദേവോപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസൂർ എന്ന കണാശയ. ഒരു സ്ത്രീയുടെ ഗർഭമാസത്തില് പ്രവേശിക്കുന്നത് മുതലുള്ള പ്രസവിക്കുന്നത് വരെയുള്ള ഒരു കുഞ്ഞിന്റെ ചലനം പാത്രം. അതുകൊണ്ടാ പറഞ്ഞ തസ്മാ ശാസ്ത്രം പ്രമാണ, ശാസ്ത്രമാണ് ബേസാണ്. ഈയിടെ അമേരിക്കയില് ഒരു കാർഡിയോ സർജൻ, നമ്മൾ ചെയ്യുന്ന കാര്യം അന്യോന്യം ചേർത്ത് പിടിക്കും. ഒരു കാറ്റ് വന്നാലും ഒരു പ്രളയം വന്നാലും ഈ മരങ്ങളൊന്നും വീഴില്ല. അതേമാതിരി നാം ഹിന്ദു സമൂഹം അന്യോന്യം ചേർത്ത് പിടിച്ചാൽ ഒരു ശക്തിക്കും നമ്മെ തളർത്താനോ നമ്മുടെ ലോഡ് മെക്കാളെ ശ്രമിച്ചിട്ട് പറ്റിയില്ല. ലോഡ് മെക്കാളെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ഒരു പ്രസംഗം നടത്തിയിരുന്നു, ഞാൻ ഈ തായ്വേര് ഈ വൃക്ഷത്തിന്റെ തായ്വേര് ആർക്കും തായ്വേര് അടക്കാൻ വേണ്ടി ലോഡ് മെക്കാളേക്ക് പോലും പറ്റിയില്ല. ഈ നോഡ് വുഡ്സിലെ റെഡ്വുഡ്സ് മരങ്ങൾ എങ്ങനെയാണോ വേരുകൾ അന്യോന്യം ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജന്മം ധന്യമാകുന്നത്. ഒരിക്കല് ശങ്കരാചാര്യന്റെ ശിഷ്യൻ സനന്ദന് കാട്ടിൽ തപസ് ചെയ്യുമ്പോ കണ്ണുമൂടിയിട്ടാണ് കുറെ ദിവസം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ തൊട്ടടുത്തൊരു കുട്ടി നിൽക്കണം. ഒരു ഒരു കൊച്ചു കാട്ടിലത്തെ ഒരു കൊച്ചു ഒരു കുട്ടി ഈ സനന്ദനെ നോക്കിക്കൊണ്ടിരുന്നു. ചോദിച്ചു അങ്ങ് എന്തിനാണ് ഇവിടെ തപസ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഞാൻ ഒരാളെ കാത്തിരിക്കുന്നു. ആരെയാണ്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്ക് പറഞ്ഞാല് മനസ്സിലാവില്ല. ഞാൻ മനുഷ്യനും മൃഗവുമായിട്ടുള്ള ഒരു രൂപത്തെയാണ് കാത്തിരിക്കുന്നത്. മനുഷ്യനും മൃഗവുമായിട്ടുള്ള രൂപം ഏതാണ്? അല്ലെങ്കിൽ മാഷ എങ്ങനെ ബ്ലൗസ് ഇടുവാ? എട്ട് കൈകൾ നിങ്ങൾ എങ്ങനെ ബ്ലൗസ് ഇടുവാ? ശരിയല്ല ചോദ്യം. നിങ്ങളുടെ സംബന്ധിച്ച് വരെ വന്നിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ ഭാഗവതം വായിച്ചാൽ ആ സംശയം നീയും. അംഗോപാംഗായതേ കൽപ്പയം, അംഗങ്ങളും ഉപാംഗങ്ങളും ആയുധങ്ങളും കൽപ്പയം പ്രതീകാത്മകം. എട്ട് കൈകളുള്ള ദേവിയുടെ ആരാധന നടത്തുന്നത്
അതിന് എട്ട് ഗുണങ്ങളെ, ഒരമ്മയുടെ എട്ട് ഗുണങ്ങളെ കാണിക്കാൻ മാതൃത്വം, വാത്സല്യം, സ്നേഹം, ക്ഷമ, ബുദ്ധി, ശക്തിയെ, പ്രത്യുൽപന്മാരിത്വം തുടങ്ങിയ എട്ട് ഗുണങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് കൈകള് ഭാഗവത സാധിച്ചാൽ അംഗോമാം കാലിതേ കൽപ്പ. പത്തിരട്ടോട് നിർത്താം, മടുക്കുന്നുണ്ടാകും, പത്തിരട്ടോട് നിർത്താം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നത്. രാമന്റെ കഥ ഒന്ന് തൊട്ടിരിക്കും, ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? അപ്പോ മടുക്കുന്നുണ്ടെന്ന് പറയുന്നേ ഇന്നത്തെ പത്തിരട്ടോട്. അപ്പോ ഒരു മാതാവിന്റെ എട്ട് ഗുണങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എട്ട് കൈകൾ. പത്ത് തലയുള്ള ഒരാളില്ല, പക്ഷേ പത്ത് തലയുടെ ബുദ്ധിയുള്ള ഒരാള്, ഇരുപത് കൈകളുള്ള ഒരാളില്ല, പക്ഷെ ഇരുപത് കൈകളുള്ള ഒരാളുടെ ശക്തിയുള്ള ആള്. അപ്പോ ഇതൊക്കെ എന്താണ് പ്രതീകാത്മകമായി ക്ഷേത്രം. നമ്മുടെ മനസ്സ് എപ്പോഴൊക്കെ ദുഃഖിക്കുന്നുവോ അപ്പോഴൊക്കെ ഉയരാൻ വേണ്ടിയാണ്. നമ്മുടെ ക്ഷേത്രം നിർമ്മിച്ചതും ശാസ്ത്രം സയൻസാണ്. നടന്നു പോയി കുളവുണ്ട് ഇല്ലേ? കുളവ് ആരാരും ആരായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. ആരായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, കുളവും വേണം, ഒരു കുളവും വേണം, കൂടിപ്പാറായി കുളം വേണം, കുളത്തിൽ ചന്ദ്ര വേണം, കുളികളിൽ പുത്തൻ ചന്ദനം വേണം, ആരായ വേണം, നടന്ന് വന്ന് കുളത്തിൽ കാൽ കഴിയുമ്പോ നമ്മുടെ പ്രഷർ തനിയെ കുറയും. ഒന്ന് പ്രദക്ഷിണം വെക്കുമ്പോ, കരികളിൽ കൂടി പ്രദക്ഷിണം വെക്കുമ്പോ ഹൃദയത്തിന്റെ മെടിപ്പുകളൊക്കെ അക്യുപഞ്ചറിൽ സിഷ്ടപ്രകാരം കാല് നിലത്ത് കൊടുക്കുമ്പോ ഹൃദയത്തിന്റെ പ്രവർത്തനം സ്വാഭാവികമായി. മനസമാധാനത്തോടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദേവനോട് പറയണ്ട, പറഞ്ഞാൽ മതി. നാരായണത്തില് 91-ാം ദശകത്തിൽ അഖിലാത്മൻ ശ്രീകൃഷ്ണ, ഏ ഭഗവാനെ, നിന്റെ പാദം തന്നെയാണ് അഭിയം. അത് മാത്രം ചിന്തിച്ചാൽ മതി, ഒന്നും പറയണ്ട. അറിയാം എന്നോട് പലതും ആവശ്യപ്പെടുന്നവൻ മന്ദഭാഗ്യ ഭാഗ്യം കെട്ട ഭക്തൻ എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു. ഒന്നും ആവശ്യപ്പെടുന്നില്ല, നമ്മള് സമർപ്പിച്ചാൽ മതി ശ്രീകൃഷ്ണന്, അല്ലെങ്കിൽ ഈ രാമപാദത്തിൽ നമ്മുടെ നമ്മെ തന്നെ സമർപ്പിച്ചാൽ മതി എന്ന് ഭട്ടതിരിപ്പാടി പറഞ്ഞിട്ടുണ്ട്. ധ്രുവന്റെ കഥകളിട്ടുണ്ടാവും അല്ലേ? ഉത്താനപാദ മഹാരാജാവിന് രണ്ട് പത്നിമാരെ, ഞാൻ പറഞ്ഞു പറഞ്ഞു ചിലപ്പോ അങ്ങോട്ട് പോവും. ഉത്താനപാദ മഹാരാജാവിന് രണ്ട് പത്നിമാരാണ്, സുനീതിയും സുരുചിയും. സുനീതിയുടെ മകനാണ് ധ്രുവൻ. ധ്രുവൻ അച്ഛന്റെ മടയിൽ നിന്നപ്പോ പിടിച്ച് പുറത്തിട്ടി, എന്നിട്ട് തള്ളി പുറത്താക്കും. അപ്പോ സുനീതി പറയും, ഭഗവാൻ അപ്പോ പോയിട്ട് പ്രാർത്ഥിച്ചോ, കൃഷ്ണൻ പ്രാർത്ഥിച്ചോ. അപ്പോ വഴിക്ക് വെച്ച് നാരദൻ കാണും. നാരദൻ ധ്രുവനോട് പറയും, ആരാണോ അഭയം തരുന്നത് അവരുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചാൽ മതി. ആരാധ്യ അതോക്ഷിയ പാദപത്മം, ആരുടെ പാദമാണ്, ആരാണ് നമുക്ക് അഭയം തരുന്നത്, അവരുടെ പാദത്തിൽ നാം സമർപ്പിച്ചാൽ മതി. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് പ്രൈമറി അധ്യാപകർക്കാണ്. അവർ 4-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ അവരുടെ കഴിവുകൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശമ്പളം മലേഷ്യയിൽ, സിംഗപ്പൂരൊക്കെ ഏറ്റവും കൂടുതൽ. കാരണം എനിക്കറിയാം, എന്താ വെച്ചാൽ അവിടെ മലേഷ്യയിലെ ടീച്ചറായി, അതുകൊണ്ട് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ശമ്പളം
വിശ്വാസനായിരുന്നു അച്ഛൻ. അമേരിക്കയിൽ അത് മാറുന്നു. അപ്പൊ അവരുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ മക്കൾ ഏതോ രാജ്യ കഥാപാത്രങ്ങൾ, നിങ്ങൾ എങ്ങനെയായിരിക്കും അതുമാതിരിയായിരിക്കും. നിങ്ങള് വെത്തലെട്ട് ചുണ്ണാമ്പ് കയറ്റുന്നവരെ തെറ്റവും നിന്നാല് എന്താവും? നമ്മളെ മക്കളും എന്ത് ചെയ്യും? തെറ്റവും വ്യത്യാസമില്ല. ഏതോ രാജ്യ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് നിങ്ങളാദ്യം നന്നാവുക. ഒരുപാട് പണിയുണ്ട്. അമ്മമാരാദ്യം നന്നാവുക, എന്നിട്ട് മക്കളാ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മൾ പോയ വഴിയെ മാത്രമേ മക്കളും മുമ്പേ ഗമിച്ചു പോകും. എന്റെ മുമ്പേ ഗമിക്കും. ബഹുഗോക്കളുണ്ടാവും. രാമ എന്ത പാഞ്ഞ് അമ്മ തമ്മറാള് വായെന്ന് കണ്ടു. അരീനും പാഞ്ഞു നിങ്ങൾക്ക് പാടാൻ വേണ്ടതാവില്ല. അമ്മ തമ്മറാള് പറയാം, നമ്മളെ നാട്ടില് ഉയർന്ന ജാതിക്കാരെ വിളിക്കും, താഴ്ന്ന ജാതിക്കാര്. ആ രാമൻ അമ്മ തമ്മറാള് വായുന്നു. അപ്പൊ പുറത്തെ കുളിച്ചിട്ട് കുഞ്ഞിന് മുലമ്പാല് കൊടുക്കാനായി വായുന്നു, ഓടുന്നു. അപ്പോ രാമൻ ഓടി പിതാ തന്നെ. അപ്പൊ എന്താ രാമ ഓടിയ? എന്തരാമ പാഞ്ഞ്? നമ്മള് പാട്ടിൽ അങ്ങനെയാ പറയാ. എന്തരാമ പാഞ്ഞ്? ഓ, ഞാനറിയില്ല. അമ്മ തമ്മിലാണ് വായന നട്ടുപാടി. അതേമാതിരി നമ്മളൊന്നും അറിയില്ല, നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ, രാമായണവും മഹാഭാരതവും ശ്രീമദ് ഭാഗവതവും നിങ്ങൾ പഠിക്കണം. ഒരു ദിവസം ഒരു നേരത്തെ ദാഹം സയൻസാണെന്ന് പറഞ്ഞാൽ കൂടുതൽ പറയുന്നില്ല. രാമായണത്തെ മാത്രം പറയുന്നു. രാമന്റെ കഥ മാത്രം ഒന്ന് തൊട്ടിട്ട് പോകുന്നു. രാമൻ എല്ലാ രാമൻ ആരൊക്കെ രാമനെ സമീപിച്ചുവോ, നമുക്ക് രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോ പല സംശയങ്ങളും വരാം. എന്നോട് സദസ്സും തന്നെ ചോദിച്ചിട്ടുണ്ട്, ഭാര്യയെ എന്തിനാ കൊന്നത്? നമുക്ക് സംശയമില്ല. രാമൻ എന്തിനാ ഭാര്യയെ കൊന്ന്? ഭാര്യയോട് പറഞ്ഞ രാവണനെ തൂക്കിക്കൊണ്ടിട്ട് തരൂല്ലേ? സംശയമില്ല. നമ്മുടെ കൈമില് ഉത്തരം കിട്ടാൻ നമുക്ക് കിട്ടിയില്ല. ഉത്തരം വേണ്ട, നമുക്ക് വേണം. അപ്പോ എന്തിനാണ് രാമൻ ഭാര്യയെ കൊന്നത്? രാമൻ ധർമ്മ നിഷ്ഠയിൽ മുഴുകിയവനാണ്. പിന്നെ എന്തിനാ ഭാര്യയെ കൊന്നത് ചോദിക്കാം. ഈ ചോദ്യം നമുക്ക് ചോദിക്കാം. പക്ഷേ ഭാര്യ ചോദിക്കുന്നുണ്ട്, രാമ നീ എന്തിനാ എന്നെ കൊന്നത്? കമ്പരാമായണത്തിൽ ചോദിക്കുന്നുണ്ട്. തമ്പി ചതിയനോട് ചോദ്യം കേൾക്ക രാമോ. തമ്പി അനുജൻ ചതിയനാണ്, അവന്റെ ചൊല്ലു കേട്ടിട്ട് ഞാൻ കൊന്നില്ലേ? കൊല്ലാമണിപ്പാണ്ടോ? നമ്മൾക്കുണ്ടാവും സംശയമില്ലത്. പക്ഷേ രാമൻ ഉത്തരം പറയുന്നുണ്ട്, സഹോദരൻ സഹോദര സഹോദരി സഹോദര പത്നി അമ്മ സ്ത്രീകൾ മുഴുവൻ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ അത് തന്നെയാണ്. എത്ര നാരിസ്ഥ പൂജന്തേ രമന്തേ തത്രദേവതായിരുന്നു. അപ്പോ എവിടെയൊക്കെ നാരികൾ ബഹുമാനിക്കപ്പെടുമ്പോ അവിടെയൊക്കെ ഈശ്വരാനുഗ്രഹമുണ്ട്. അപ്പോ നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റില്ല. കുട്ടിയാണോ കാണിക്കേണ്ടത്? ആ കുട്ടിയാണ് ആര്? പാണ്ഡു. ഇതെന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയും നിങ്ങളുടെ മക്കൾക്ക് ജന്മം നൽകുന്ന നിങ്ങൾ തന്നെയായി. തൊട്ടടുത്ത ദിവസം പോയി എന്ത് ചെയ്തു? കണ്ണടച്ചു. അമ്പാലിക കണ്ണടച്ചു പോയി. അപ്പോ ആര് ജനിച്ചു? ധൃതരാഷ്ട്രൻ കണ്ണില്ലാത്തവൻ. മൂന്നാമത്തെ ദിവസം തോഴി പോയി. തോഴി പോയപ്പോ തോഴി കാല് കൊണ്ട് കഴുകി, കാല് കഴുകി വെള്ളത്തിന്റെ വെള്ളം കൊണ്ട് കഴുകി പൂജിച്ച് വീരം പകർന്നു വാങ്ങിച്ചപ്പോ കിട്ടിയ പുത്രനാണ് ആര്? വിദുരശാസ്ത്രം ഉപദേശിക്കുന്ന വിദുരൻ. അപ്പോ ഇത് നിങ്ങൾക്ക് ബാധകല്ലേ? ബാധകമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ബാധകമല്ലേ? ബാധകമാണ്. അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ സയൻസാണ്. പരീക്ഷിത മഹാരാജാവ് വേദവ്യാസനോട് ചോദിക്കും, നീ എന്തിനാ ഈ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു? അപ്പൊ ഉത്തരം പറയും, വിജ്ഞാന വൈരാഗ്യം വിമർശയാകുമ്പോ വലോ വിഭൂതി എന്നുള്ള ഭാരമാർത്ഥം. ഞാൻ നിനക്ക് വിജ്ഞാനത്തിൽ തരാം. ഇത് ഭാരമാർത്ഥം, പക്ഷേ നിനക്ക് വിജ്ഞാനത്തിൽ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും പത്ത് തലയുള്ള ഒരാളുണ്ടാവുമോ? ഞാൻ പറയുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നത് പത്ത് തലയുള്ള ഒരാളും ഉണ്ടാവില്ല. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ എന്നൊക്കെ കുട്ടിയായിരുന്നു. നവരാത്രി കാലത്തിന്റെ കഥ പറയുമ്പോ ഒരു കുട്ടി എന്നോട് ചോദിക്കും, ദേവി കുറച്ച് കൈകളുണ്ടല്ലോ മാഷെ. ഓ, മാറ്റി കൈകളെ മുട്ടും നിലത്ത് മുട്ടും.
അങ്ങനെയാണ് ഏറ്റുള്ളത്. ഏറ്റുള്ളുമ്പോ ധമനികളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളൊക്കെ മലമൂത്ര വിസർജനായി പോകും. രാത്രി മുമ്പ് കാലത്ത് വായുള്ളവരുണ്ടാവും, മുമ്പ് കാലത്ത് രാമനാമൻ ജയിക്കും ഉച്ചത്തില്, നമ്മളൊക്കെ ചൊല്ലിയിട്ടുണ്ട്, നമ്മളൊക്കെ രാമനാമൻ ജയിക്കും, ഗുണോട്ടം, മണിപ്രമാണം, സകലതും ചൊല്ലും. ചെല്ലിയില് കാരണം വലിയ മുട്ടലിങ്ങനെ കെട്ടി നടക്കുന്നുണ്ടോ ഓറാന്തല്ല. അപ്പോ ഒച്ചത്തിൽ ചൊല്ലും വേണം, വളരെ ഒച്ചത്തിൽ ചൊല്ലണം, ചൊല്ലിയില്ലെങ്കിൽ മൂടും. ഇപ്പോ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, ഭഗവാൻ ഈ മഹാഭാവി ഒന്ന് ചത്തു കൊണ്ടേക്കുന്നു. അതാണ് കൊച്ചു ചോറ് കിട്ടുകയുള്ളൂ. പക്ഷെ ഇന്ന് അതിന്റെ സയൻസ് മനസ്സിലാക്കിയപ്പോഴാണ്, അതായത് ഒച്ചത്തിൽ നാമം ചെല്ലുമ്പോ, നമ്മുടെ കൊച്ചത്തിൽ നാമം ചെല്ലില്ല, ഒച്ചത്തിൽ നാമം ചെല്ലുമ്പോ തലച്ചോറ് വൈബ്രേറ്റ് ചെയ്യും, തലച്ചോറ് വൈബ്രേറ്റ് ചെയ്യുമ്പോ അൽഷ്യം ഒന്ന് പറയാൻ പോകുന്നു. സയൻസ് തന്നെ അല്ലേ ഇത്? ഓ, നമ്മുടെ നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ, നമ്മുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ സയൻസ് ആണ്. ഈ പ്രതിഷ്ഠ പോലും പ്രാണപ്രതിഷ്ഠ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അക്ഷരം തന്നിട്ടുണ്ട് ഇല്ലേ? അക്ഷരം രണ്ട് തരത്തിലുണ്ട്. ചോദിച്ചു നിങ്ങൾ എന്താ തന്നെയാണ്? അക്ഷരം രണ്ട് തരത്തിലുണ്ട്, ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്. ജീവനുള്ളത് നെല്ല്, ജീവനില്ലാത്തത് അരി. അത് ഒരു കർമ്മം ചെയ്യുമ്പോ, കർമ്മം പൂർത്തിയാക്കുമ്പോ എന്ത് ചെയ്യണം? അരി അല്ലെങ്കിൽ നെല്ലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടോ വാരിയേറിയ കർമ്മം പൂർത്തിയാക്കാൻ കഴിയും. അതിനാ നിങ്ങൾക്ക് അക്ഷരം തരുന്നത്. അത് വൈകുന്നേരം വിളക്ക് കത്തിച്ച് രാമനാമം അറിയാൻ സാധിച്ചു. നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് രാമായണത്തെ, രാമനെ തൊട്ടവരൊക്കെ എവിടുന്നൊക്കെ, മന്ദരം മുതൽ ഇങ്ങോട്ട് എല്ലാവരും നന്നായി ഇല്ലേ? മന്ദരം നന്നായി. ഇത് ആര് നമ്മൾ വിചാരിക്കും ഈ മന്ദരനെ കൊണ്ടാണ് ഇതെല്ലാം പറ്റി, അല്ല, ഭഗവാൻ സ്വയം വരുത്തിയതാ, ശ്രീരാമൻ സ്വയം വരുത്തിയതാ. കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ശ്രീരാമൻ രാജാവായിട്ട് അവിടെ അവിടെ വരും. ഞാൻ ആദ്യം പറഞ്ഞു, അത് പറയാൻ നിങ്ങൾ നിങ്ങളിങ്ങനെ കേട്ടു ചെയ്തിട്ടുണ്ട്, മറ്റേ കശ്യപ പ്രജാപതിയുടെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? ശ്രീരാമൻ. കശ്യപ പ്രജാപതി ഒരിക്കൽ മഹാവിഷ്ണുവിനോട് പറയും, അങ്ങ് അതിഥിയും വന്നിട്ട് പറയും, അങ്ങ് ഞങ്ങൾക്ക് മകനായി ജനിക്കണം, അടുത്ത ജന്മത്തില് നീ ദശരഥനാവും, കൗസല്യാദേവിയാവും. അതിഥിയോട് പറഞ്ഞു, കൗസല്യാദേവി അടുത്ത ജന്മത്തില് കൗസല്യാദേവിയായി, കശ്യപൻ എന്തായി? ദശരഥനായി. ശ്രീരാമൻ മകനായിട്ട് ജനിച്ചു. ഭൂമിദേവിക്ക് കൊടുത്ത വരമുണ്ട്, ഭൂമിദേവിക്കും മറ്റ് ഈശ്വരന്മാർക്കും ദേവന്മാർക്കും കൊടുത്ത വരമുണ്ട്. എന്ത്? രാവണന്റെ ഭൂമിദേവിയാ പോയിട്ട് പറഞ്ഞത്. രാവണന്റെ ഭാരം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, രാവണനെ കൊല്ലണപ്പോ രണ്ടുപേർക്കും വരം കൊടുക്കും. എന്തേ? രാവണനെ കൊല്ലാം ഭൂമിദേവിക്ക് മഹാവിഷ്ണു കൊടുക്കും, അതേമാതിരി കശ്യപ പ്രജാപതിക്കും കൊടുക്കും. അതേമാതിരി മറ്റുള്ളവർക്ക് വേണ്ടി നാം ത്യാഗം ചെയ്യുമ്പോ